ഹലോ ഗൈസ്, നമ്മളങ്ങനെ എത്തിച്ചേർന്നിരിക്കുന്നത് ചേകാടിലെ അജയേട്ടൻ്റെ വീട്ടിലാണ്. അജയേട്ടൻ്റെ സ്വന്തം സ്ഥലത്താണ്. അജയേട്ടനിവിടെ മനോഹരമായൊരു സ്വർഗം, ഭൂമിയിലെ ഒരു സ്വർഗം ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കതൊന്ന് കാണാം. നമ്മുടെ പുറകിൽ കാണുന്ന കച്ചി വീടുകളടക്കം പഴമയുടെ ഗന്ധം നിലനിർത്തിക്കൊണ്ട് അജയേട്ടനിവിടെ മനോഹരമായൊരു സ്വർഗം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നമുക്കതൊന്ന് കാണാം, ഇവിടുത്തെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം കേട്ടോ. എൻ്റെ അടുക്കളയിലോട്ട് കയറി പോകുന്ന വഴിയിൽ ഇതന്നെ അജയേട്ടൻ തവരപ്പരിപ്പാണോ ഇത്? ആ ഇത് ശംഖുപുഷ്പം അല്ലേ? വെള്ള വെള്ള നീലേ. ഓക്കെ, എനിക്ക് വയ്യ. നല്ല രസമുണ്ടല്ലോ ഇവിടെയൊക്കെ ഇങ്ങനെ ഇരുന്ന് കഞ്ഞി കുടിക്കാനൊക്കെ പറ്റാന്ന് പറഞ്ഞാ അല്ലാത്തൊരു വൈബാണ് കേട്ടോ. നൊസ്റ്റാൾജിയ. ഇതിവിടെ പുതിയ വീട് പണിയുമോ? ആ പഴയ ആദിവാസികളുടെ വീടിന്റെ അതിന്റെ അതേ തന്നെ മോഡൽ അല്ലേ? അവരിങ്ങനെ അല്ലായിരുന്നോ ഇല്ലി വെച്ചിട്ട്? മച്ചക്കേട്ടി ഒന്നുണ്ടോ മോളയുടെ മച്ച്? ആ ഇവിടെ പുതിയ വീട് പണിയുന്ന മണ്ണിട്ട് വഴി അതിന്റെ മുകളില് മണ്ണുണ്ട്. ഇത് ടൈൽസ്. കൂളിംഗ് എപ്പോഴും ഉണ്ടാവും. അങ്ങനെ തന്നെ നിലനിൽക്കാൻ മണ്ണുള്ളതുകൊണ്ട് ഇല്ലീല് ഒന്നും വേണ്ട, പക്ഷെ ഇങ്ങനെ തന്നെ കിടക്കണം. ഇത് ഇതാണ് കാരണം ഈ ഒരു സ്ട്രക്ചർ ആവുമ്പം അതിനകത്ത് പഴയ പഴമയുടെ എല്ലാ സാധനങ്ങളും ഉണ്ടല്ലേ. അജയേട്ടൻ തന്നെ പറഞ്ഞുതരും. എല്ലാം കച്ചി മണ്ണുമാണ് അജേട്ട. ഇത് അജേട്ടന്റെ ഓഫീസാണല്ലേ? ഓഫീസിനേക്കാളും പറയുന്നത് ഒരു മ്യൂസിയമാണ്. മ്യൂസിയം കേരളത്തിലെ ഹെറിറ്റേജ്, അതായത് ഭക്ഷണ ഹെറിറ്റേജ് ആണ് ഇവിടെ. അതേപോലെ നിങ്ങളെ കാണിക്കാൻ പോകുന്ന സ്ഥലം ഹെറിറ്റേജ് ആണ്, താമസ ഹെറിറ്റേജ് ആണ്. ഇതുപോലത്തെ പൈതൃകപരമായ ഒരു സമീപനം കാഴ്ച വയനാട്. 50 വർഷം ബാക്കിലേക്ക് എന്താണോ വയനാട് അതേ നേർക്കാഴ്ച നിങ്ങൾക്ക് നൽകുക എന്നുള്ളതാണ് ചേകാടി നവ ഉദ്ദേശിക്കുന്നത്. ഉദ്ദേശിച്ചാണ്. ആദ്യകാലത്ത് ട്രൈബൽ വീടുകൾ ഇങ്ങനെയായിരുന്നു, അതേ ഒരു പകർപ്പ് ഉണ്ടാക്കി സാധനങ്ങളൊക്കെ. കന്നാലികളുടെ കഴുത്തില് കെട്ടിയിട്ടിട്ട് മേയാൻ വിടും. അപ്പം ഉണ്ടാവുന്ന അവര് ഒന്നോ രണ്ടോ മിസ് വന്നാൽ അതിനെ ചേസ് ചെയ്യാൻ വിടും. ഇത് കാട്ടുപോത്തിന്റെ കൊമ്പാണ്. ആദ്യകാലത്ത് പിന്നെ ബോട്ടിൽ ഇല്ലാത്ത സമയത്ത് വെളിച്ചെണ്ണയും പിന്നെ അതേപോലെ തന്നെ തലയ്ക്ക് തേക്കുന്ന എണ്ണയും പിന്നെ തേനും സൂക്ഷിക്കാൻ ഉപയോഗിച്ചിരുന്നു. ഇങ്ങനെ വ്യത്യസ്തമായ അനുഭവം. വയനാടൻ നിങ്ങളുടെ തനിമ എന്താ പറയുന്നതല്ല, നമ്മള് പ്രാക്ടിക്കൽ. ഈ ഉറി നോക്കൂ, ഈ ഉറി ഒരിക്കലും കയറല്ല. ഇത് പിന്നെ ആദിവാസികൾ കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന മാനിപ്പുല് എന്നുള്ള സംഭവമാണ്. ഇപ്പൊ ഞങ്ങൾ ഇത് ഹാൻഡിക്രാഫ്റ്റ് ആണ്. ഒരു വലിയ 1 കോടി അല്ലെങ്കിൽ 50 ലക്ഷം പോലെ വലിയ വലിയ വീടുകൾ ഇതുപോലെ തൂക്കിയിട്ട് അതിന്റെ മുമ്പിൽ ഡെക്കറേറ്റ് ചെയ്ത് ഇത് കലം വെച്ച് ഇതിന്റെ ഉള്ളിൽ പിന്നെ പെയിന്റ് അടിച്ച് വെച്ചാൽ, ഡോട്ട് വെച്ചാൽ ഭയങ്കര ശരി. ഒരു 1 ലക്ഷം രൂപയുടെ ഹാൻഡിക്രാഫ്റ്റ് പോലും ഇതിന് മുമ്പിൽ തൂക്കും. ഇവിടേക്ക് ചെറിയ ചെറിയ കലം വെക്കുക. ഇത് ആദ്യകാലം ഉപയോഗിച്ചിരുന്നത് ബാലൻസ് വരുന്ന ഭക്ഷ്യവസ്തുക്കൾ ഉപയോഗിക്കാൻ വെക്കാൻ വേണ്ടിയിട്ട് സംഭവമാണ്. നിങ്ങൾക്ക് 1 മാസം കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലൈവ് ഇതൊക്കെ അനുഭവിക്കാം. അരി പൊടിക്കാം, നിങ്ങൾക്ക് തന്നെ അരി പൊടിക്കാം, നിങ്ങൾക്ക് അരി പൊടിക്കാം, അങ്ങനെയെല്ലാം ക്രിയേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഇത് അരി പൊടിക്കുന്ന സാധനമാണ്. ഇത് അരി നിങ്ങളെ കൊണ്ട് ഞങ്ങൾ പൊടിപ്പിക്കും. നിങ്ങളുടെ മെനു എന്ന് പറയുന്നത് ഒരു കാരണം വിസിറ്റേഴ്സിന്റെ മെനു ഇല്ല. ഇല്ല, നമ്മുടെ ഫുഡ് ബിരിയാണി വേണമെന്നാണ് ഇല്ല, പൊറോട്ട ഇല്ല, അങ്ങനെയല്ല. എന്തും ടൗണിൽ നിന്ന് കിട്ടുന്ന എന്തും ഇവിടെ കിട്ടില്ല. ഫുഡുകൾ എത്തിനി ഫുഡാണ്, അത് ഗന്ധശാല റൈസ് കൊണ്ടുണ്ടാക്കുന്ന എത്തിനി ഫുഡുകൾ മാത്രമേ ഞങ്ങൾ സെർവ് ചെയ്യൂ. ഗന്ധശാല റൈസിന്റെ അഞ്ചോ 10 ആളുകളുണ്ടെങ്കിൽ ഞങ്ങൾ നമ്മുടെ ട്രക്കിംഗ് എടുക്കും. ട്രക്കിംഗ് രാവിലെ 10 മണി തുടങ്ങും. 10 മണിക്ക് തുടങ്ങി പാക്കം കോട്ട, പാക്കം കേണി, അവന്റെ കാട്, കാടിന്റെ പോൾ സൈഡ്, ഇത് വയനാട് 4 സംസ്കാരമുള്ളത്.
ഒന്ന് പിന്നെ ഗോത്ര സംസ്കാരം, ഒരു പുഴ സംസ്കാരം, വന സംസ്കാരം, വയൽ സംസ്കാരം. ഈ നാല് സംസ്കാരങ്ങളെയും അതേപോലെ പകർത്തി നിങ്ങളുടെ ചേകാടി മുമ്പിൽ ഞങ്ങൾ കാണിക്കുന്നു. യാതൊരു ഞങ്ങൾക്ക് 10 പേരാണ്, എനിക്ക് 10 കുറഞ്ഞാൽ എനിക്ക് സാമ്പത്തികമായിട്ട് നമുക്ക് നഷ്ടം പറ്റും, പക്ഷെ എടുക്കാതെ ഇരിക്കുന്നില്ല. എന്നാലും 10 ആണെങ്കിൽ വളരെ സന്തോഷം. ഉച്ചക്ക് ഫുഡ് ഉണ്ട്, വൈകുന്നേരം സ്നാക്സ് ഉണ്ട്, ഈ ഗൈഡ് ചാർജ് എല്ലാം. എവിടെയൊക്കെ പോകുന്നാണ് പറഞ്ഞേ? പാക്കം കേണി, പിന്നെ പാക്കം കോട്ട, അത് ഇപ്പൊ ശിവക്ഷേത്രമാണ്. പിന്നെ പുഴയുടെ സൈഡ് യാത്ര, ഹരിബെറി ഉള്ളവർ വരണ്ട, കാടിന്റെ പിന്നെ എല്ലാ നിയമങ്ങളും ഉള്ളവർ മാത്രം വന്നാൽ മതി എന്നാണ് ഞാൻ പറയുന്നത്. അത്രയും സൈലന്റ് ആണ്, സൈലൻസ് പ്ലേസ് ആണ്. അല്ലാതെ ചില സമയത്ത് സൈലൻസ് ആയിരിക്കണം. ഓക്കെ, ഞങ്ങൾ അത് അതൊന്ന് അറേഞ്ച് ചെയ്യാൻ നോക്കാം. നമുക്ക് ഭയങ്കര ഇഷ്ടപ്പെടും എല്ലാവർക്കും.